നമസ്കാരം. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷിച്ചതുപോലെ തന്നെ മികച്ച നടനായ പൃഥ്വിരാജിന് അവാർഡ് കിട്ടി. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പുരസ്കാരങ്ങളൊക്കെ നൽകുകയുണ്ടായി. അതിലേറെ സന്തോഷം തന്നെയുണ്ട്. എങ്കിൽ പോലും അവിടെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരുന്നത് 2018 എന്ന സിനിമയാണ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു 2018. പ്രളയകാലത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒരിക്കലും നേരിടാത്ത ഒരു തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായി, ഒരുപാട് പേർ അതിജീവിച്ചു. ഈ ഒരു സാഹചര്യത്തിന്റെ ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു 2018. അന്ന് ഇടത് സർക്കാർ തന്നെയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ആ സർക്കാരിന്റെ ചില പോരായ്മകളൊക്കെ, അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു സർക്കാർ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ള ഒരു സൂചനയൊക്കെ നൽകുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു 2018. അതായത് സർക്കാരിന് ചെറിയൊരു വെല്ലുവിളി ഈ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് ഈ പ്രഖ്യാപനം നടന്നപ്പോൾ 2018 ഒരു പ്രത്യേക പരാമർശം പോലും ലഭിക്കാതിരുന്നത് സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലാണ് സിനിമ ഉണ്ടാക്കിയത് എന്നതുകൊണ്ടാണോ എന്നുള്ള തരത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുകയാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ജനപ്രിയ ചിത്രമായിട്ടുള്ള 2018 തന്നെയാണ്. ജനപ്രിയ ചിത്രം യഥാർത്ഥത്തിൽ 2018 ആയിരുന്നില്ലേ കെട്ടേണ്ടത് എന്ന രീതിയിലാണ് പലരും അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നത്. സിനിമയെ മനഃപൂർവ്വം സർക്കാർ തടഞ്ഞതാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നുണ്ട്. 2018 സിനിമയിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളെ കുറിച്ച് വേണ്ടത്ര വലിയ രീതിയിൽ പറഞ്ഞില്ല എന്നും സർക്കാരിനെതിരെ സംസാരിച്ചിരുന്ന രീതിയിലുള്ള ചെറിയ പരാമർശങ്ങളൊക്കെ അവിടെ ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ചിത്രത്തിന് എതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണമായി പറയുന്നത്. സിനിമയ്ക്കെതിരെ ഉണ്ടായ വിമർശനം കൊണ്ട് തന്നെ ആയിരിക്കണം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് 2018 എന്ന സിനിമയെ ഒഴിവാക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ പല അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഓസ്കാർ എൻട്രി അടക്കം കിട്ടിയ ചിത്രമായിരുന്നു 2018. ആ 2018 ജൂറി മനഃപൂർവ്വം തഴഞ്ഞു എന്നതാണ് ഈ പ്രധാന വിമർശകരിൽ പലരും പറയുന്നത്. സർക്കാരിനെതിരെ പരോക്ഷ വിമർശനവുമായി 2018 സിനിമയുടെ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയും രംഗത്ത് വന്നത് ഏറെ ശ്രദ്ധാവശ്യമായിരുന്നു. എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം കാണുന്ന തമ്പ്രാക്കളുടെ പകയിൽ മോഹങ്ങൾ മോഹഭംഗങ്ങളായും സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളായും പ്രതീക്ഷകൾ നഷ്ടബോധങ്ങളായും എരിഞ്ഞടങ്ങുമ്പോൾ നിരാശയുടെ തേരിലേറി വിധിയെ പഴിക്കാതെ പകയേതുമില്ലാതെ ആരോ വരുന്നൊരു സുന്ദര പുലരിക്കായി കാത്തിരിക്കാമെന്നല്ലാതെ എന്തു പറയാൻ അല്ല പിന്നെ. ഇതായിരുന്നു വേണു കുന്നപ്പള്ളിയുടെ പ്രതികരണം. പോസ്റ്റിന് കമന്റുമായി 2018 സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് രംഗത്തെത്തിയിരുന്നു. ഇടത്തോട്ട് ചെരിഞ്ഞു കണ്ണടച്ച് ഇരുട്ടാക്കിയ ചിലരെ എനിക്കറിയാം എന്നതായിരുന്നു ജൂഡ് പറഞ്ഞത്. 2023 ചിത്രങ്ങളെയായിരുന്നു 54th സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് പരിഗണിച്ചതും. ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ആടുജീവിതത്തിനാണ് ലഭിച്ചത്. എന്നാൽ 2024 തിയേറ്ററിൽ റിലീസ് ചെയ്ത ജനങ്ങളിലേക്ക് എത്തിയ ആടുജീവിതത്തിന് 2023 ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം കൊടുത്തതിലെ ആ ഒരു സംശയമാണ് ഇപ്പോൾ പലരിലും ചോദ്യചിഹ്നമായി മാറുന്നത്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കാതലിന് ലഭിച്ചു. എന്നാൽ മികച്ച ചിത്രം എന്ന പുരസ്കാരമായിരുന്നു ആടുജീവിതത്തിന് വേണ്ടിയിരുന്നത് എന്ന്, ജനപ്രിയ ചിത്രം എന്നത് ഏറ്റവും ജനപ്രീതി ലഭിച്ചിട്ടുള്ള ചിത്രമായ 2023 ജനങ്ങളെ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിപ്പിച്ച 2018 തന്നെ നൽകണം എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ആരെയും വളർത്തില്ല എന്നത് ഒന്നുകൂടെ വ്യക്തമാക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയേണ്ടിയിരിക്കുന്നത്.